ഇന്ത്യൻ ചൈനീസ് സൈന്യം ഏറ്റുമുട്ടിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ചൈനീസ് സൈന്യം ഇന്ത്യൻ അതിർത്തിയിൽ കാരണമില്ലാതെ പ്രകോപനം ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ശനിയാഴ്ചയാണ് സംഘർഷഭരിതമായ സാഹചര്യം ഉടലെടുത്തതെന്ന് ആർമി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. നാക്കുല സെക്ടറിലാണ് സംഭവം. നിരവധി സൈനികർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. നാക്കുല പ്രദേശത്ത് മുൻകാലങ്ങളിൽ ഇത്തരം ഉരസലുകൾ ഉണ്ടായിട്ടില്ല. അതേസമയം ചൈനീസ് അതിർത്തിയിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ സംഘർഷം കൂടി വരികയാണ്. 2017 ഓഗസ്റ്റ് മാസത്തിൽ പാങ്കോങ് തടാകത്തിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ ശക്തമായ സംഘർഷം ഉടലെടുത്തിരുന്നു. അതിർത്തിയിൽ ഇന്ത്യ സൈനിക സന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചു വരുന്ന സാഹചര്യവും നിലവിലുണ്ട്. സിക്കിമിന്റെ വടക്കൻ അതിർത്തിയിലാണ് ഇപ്പോൾ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. അതിർത്തിയിൽ നിരവധി ഇന്ത്യ ചൈന സൈനികർ രൂക്ഷമായിട്ടുള്ള ഏറ്റുമുട്ടലും മുഖാമുഖം നീങ്ങിയതുമായി ദേശീയ മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സിക്കിം സംസ്ഥാനത്തിലെ വടക്കൻ സിക്കിം ജില്ലയിൽ ഹിമാലയൻ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. പുൽമേടുകൾ, നദി, നീരുറവകൾ, യാക്കുകൾ, മേച്ചിൽപ്പുറങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന വളരെ പ്രകൃതിദത്തമായ ഒരു വന്യജീവി സങ്കേതം കൂടിയാണ് ഇവിടം. ഈ പ്രദേശത്താണ് രണ്ട് സൈനിക വിഭാഗങ്ങളും മുഖാമുഖം സംഘർഷമുണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ. സമുദ്രനിരപ്പിൽ നിന്നും 5000 മീറ്ററിലധികം ഉയരത്തിലുള്ള നുഗൂല ചുരത്തിന് സമീപമാണ് ഇരുസേനകളും തമ്മിൽ കലഹമുണ്ടായത്. ഏറ്റുമുട്ടൽ വളരെ രൂക്ഷമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇരുഭാഗത്തുമുള്ള സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 150 സൈനികർ ഉൾപ്പെട്ട ഏറ്റുമുട്ടലിൽ 4 ഇന്ത്യൻ സൈനികർക്കും 7 ചൈനീസ് സൈനികർക്കും പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഈ വിഷയം പ്രാദേശികമാണെന്നും പ്രാദേശികമായിട്ടുള്ള ചില തർക്കങ്ങളാണ് എന്നും അത് പരിഹരിച്ചതായിട്ടും ഇരു സൈനിക വിഭാഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കരസേന വിഭാഗം പ്രതികരിക്കുവാൻ തയ്യാറായിട്ടില്ല. ഇതുവരെയും ഇന്ത്യൻ സേനയുടെ ഔദ്യോഗിക പ്രതികരണം പുറത്തു വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.